പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നതാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയായിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന. മറിയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പരാമർശിക്കുന്ന ലുത്തിനിയായിലെ മൂന്ന് പ്രാർത്ഥനകളിൽ ആദ്യത്തേതും ഇതുതന്നെയാണ്. മറിയത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അവളുടെ പരിശുദ്ധിയാണ്. പരിശുദ്ധനായ ദൈവത്തോടുള്ള പൂർണ്ണ അനുരൂപണത്തെയാണ് പരിശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരിയൻ ലുത്തിനിയായിലെ ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പാരമ്പര്യമായ അറിവ് നമുക്ക് ലഭിക്കുക ജർമ്മൻ ചിത്രകാരനായ ക്ലൗബറിൻ്റെ പരിശുദ്ധ മറിയമേ എന്ന ചിത്രത്തിൽ നിന്നാണ്. ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ യാക്കോബിനെ ദൈവമാദ്യമായി ഇസ്രായേൽ എന്ന് വിളിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്ലൗബർ തൻ്റെ ചിത്രത്തിൽ പറയൂ, എന്തു നാമമാണ് ഞാൻ നിനക്ക് നൽകേണ്ടതെന്നും അതിനെ ഉത്തരമെന്നോണം കന്യക എന്നാണ് നിന്റെ നാമമെന്നും ലത്തീൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നു. തൊട്ടു താഴെയായി മേരി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ആദ്യ അക്ഷരമായ എം ഒലിവിലകൾ കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നതും കാണാം. അതിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് മാലാഖമാരെ ചിത്രീകരിച്ചിരിക്കുന്നു. നിന്റെ നാമം സുഗന്ധം പരത്തുന്നു എന്ന് ഇടതുവശത്തെ മാലാഖയും ജെറമിയ 11:15 വചനമായ ദൈവം നിന്നെ മനോഹരമായ ഒലിവൃക്ഷമെന്ന് വിളിച്ചിരിക്കുന്നു എന്ന് വലതുവശത്തെ മാലാഖയും ഉദ്ഘോഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആലപിക്കുന്ന രണ്ട് സ്വർഗീയ ഗായകർക്ക് നടുവിൽ സാത്താൻ വിശുദ്ധവും ഭീതിദായകവുമാണ് അവളുടെ നാമമെന്ന് ഭയത്തോടെ ഉച്ചരിച്ച് അലറിക്കരയുന്നു. ഏറ്റവും താഴെയായി ജനത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത രീതിയിൽ നിന്റെ നാമം മഹത്തരമാക്കിയ ദൈവം മഹത്വപ്പെടട്ടെയെന്നും ക്ലൗബർ കൂട്ടിച്ചേർത്തിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി ദൈവാനുഗ്രഹം നേടാം.